ഹായ്, നാലാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നമുക്കിന്ന് ഏത് ക്ലാസ്സായിരുന്നു? ആ, മലയാളം ക്ലാസ്സായിരുന്നല്ലേ. നമുക്കിന്ന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യാനുള്ളത്? ഒരെണ്ണമായി നോക്കാം. എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? ശബ്ദഭംഗി വരുന്ന വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. രണ്ട്, പ്രയോഗ ഭംഗി വിശദീകരിക്കുക. ഏതൊക്കെ വരികളാണ്? മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ, പൊടിമീനിൻ നിര പോരാം കൂട്ടുകാർ, അന്യനല്ലാത്തോരനിയൻ. ഇവയൊക്കെ വരികളല്ലേ. ഇതിൻ്റെ പ്രയോഗ ഭംഗി വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ പ്രവർത്തനം എന്താണ്? ONV കുറിപ്പിൻ്റെ ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം. ആദ്യ പ്രവർത്തനം എന്താണ്? ശബ്ദഭംഗി വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. കൂട്ടുകാർ കവിത വായിച്ച് നോക്കിയിട്ടില്ലേ കൂട്ടുകാരെ? നമുക്കൊന്ന് നോക്കാം ഇതിലേതൊക്കെയാണ് ശബ്ദഭംഗി വരുന്ന വരികളെന്ന്. നോക്കൂ കൂട്ടുകാരെ, ആദ്യ വരികൾ വായിച്ചു നോക്കൂ. പള്ളിക്കൂടം തുറന്നല്ലോ, മഴ തുള്ളികളും തുള്ളി വന്നല്ലോ. ഇവ ശബ്ദഭംഗി വരുന്ന വരികളല്ലേ കൂട്ടുകാരെ. നമുക്ക് അതൊന്ന് എഴുതാവുന്നതാണ്. പിന്നെ നോക്കൂ, പൂരവും പെരും നാളുമെല്ലാം പോയി, പൂതവും തെയ്യവും മെങ്ങോ പോയി. നോക്കൂ കൂട്ടുകാരെ, പുതുമണം മഴ പെയ്ത മണ്ണിനും പുതുമണം പുത്തനൊടുപ്പിനും പുതുപാഠപുസ്തക താളുകൾക്കും പുതുമണം കാലം പുതുക്കുന്നു. ഈ വരികളൊക്കെ എഴുതിക്കൂടെ? ഇവയും ശബ്ദഭംഗി വരുന്ന വരികളല്ലേ കൂട്ടുകാരെ. നമുക്ക് അതും എഴുതാവുന്നതാണ്. അങ്ങനെ വരികൾ നോക്കൂ കൂട്ടുകാരെ. എന്താണ്? ആർത്തുല്ലസിച്ചിരുന്നു നിങ്ങൾ പോകെ, ഓർത്തുപോകുന്നു ഞാൻ എൻ്റെ ബാല്യം. അവയെങ്ങനെയാണ്? ആ, അതും അതേപോലെ തന്നെ ശബ്ദഭംഗി നൽകുന്ന വരികളാണ്. അടുത്ത വരികൾ നോക്കൂ. കുടയില്ലാത്തോഴിന് കൂടെ നിർത്താൻ കുറവു തോന്നാത്തൊരു കൊച്ചുപെങ്ങൾ. ഇതും നമുക്ക് എഴുതിക്കൂടെ കൂട്ടുകാരെ? നമുക്കിനി വായിച്ചാൽ കൂടുതൽ കണ്ടെത്താൻ സാധിക്കും. കൂട്ടുകാർ എന്ത് ചെയ്യുക? കവിത വായിച്ച് കൂടുതൽ കണ്ടെത്തി എഴുതുക. ഓക്കെ, അടുത്ത പ്രവർത്തനം നോക്കിയാലോ കൂട്ടുകാരെ. നമുക്ക് നൽകിയിട്ടുള്ള അടുത്ത പ്രവർത്തനം എന്താണ്? പ്രയോഗ ഭംഗി വിശദീകരിക്കുക. ആദ്യ വരി എന്താണ് കൊടുത്തിട്ടുള്ളത്? മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ. എന്താണ് കൂട്ടുകാരി വരികളിൽ പറയുന്നത്? പള്ളിക്കൂടം തുറന്നപ്പോൾ കുട്ടികൾ വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടി പോകുന്നതുപോലെ മഴത്തുള്ളികളും തുള്ളി തുള്ളി വന്നു. ഇതല്ലേ വരികളിൽ പറയുന്നത്? പള്ളിക്കൂടം തുറന്നതിനോടൊപ്പം മഴക്കാലവും വന്നെത്തി എന്നാണ് കവി ഈ വരികളിൽ പറയുന്നത്. നോക്കൂ, പൊടിമീനിൻ നിര പോലാം കൂട്ടുകാർ. എന്താണത്? മഴയത്ത് പല നിറങ്ങളിലുള്ള കുടകൾ നിവർത്തിപ്പിടിച്ചു കുട്ടികൾ വരി വരിയായി പോകുന്നത് കണ്ടാൽ പുതുമഴയിൽ വെള്ളച്ചാലിലൂടെ പല നിറത്തിലുള്ള പൊടിമീനുകൾ ഒഴുകി നീങ്ങുന്നത് പോലെ എന്നാണ് കവി പറയുന്നത്. നോക്കൂ, അനിയനല്ല തോരനിയൻ. താൻ ആരാണെന്ന് അറിയാനിട്ട് പോലും സ്വന്തം അനിയനെ പോലെ കണ്ട് മഴ നനയാതെ കുടയിൽ കയറ്റാൻ ആ കൊച്ചു പെൺകുട്ടി തയ്യാറായി. കൊച്ചുപെങ്ങളുടെ മനസ്സിൻ്റെ നന്മയാണ് ഈ വരികളിലൂടെ കവി സൂചിപ്പിക്കുന്നത്. നമുക്കിനി ഒരു പ്രവർത്തനം കൂടി ചെയ്യാനുണ്ടല്ലോ. എന്താണ്? ONV കുറിപ്പിൻ്റെ ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. കൂട്ടുകാരൻ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടില്ലേ നമ്മൾ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കേണവ, ജനനം, തീയതി, സ്ഥലം എന്നിവ വേണം. പിന്നെ മാതാപിതാക്കൾ, പ്രധാന പ്രവർത്തന മേഖലകൾ, പ്രധാന കൃതികൾ, ലഭിച്ച അംഗീകാരങ്ങൾ, അന്തരിച്ച ദിനം, ഇവയൊക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മളൊരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. നമുക്ക് ONV കുറിപ്പിൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കിയാലോ കൂട്ടുകാരെ. മലയാളത്തിലെ പ്രശസ്തനായ കവിയാണ് ONV കുറിപ്പ്. ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്നതാണ് പൂർണ്ണനാമം. 1931 May 27 കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു. പരമേശ്വരൻ എന്നതായിരുന്നു ആദ്യ പേര്. അപ്പോ എന്നത് ഓമനപ്പേരും സ്കൂളിൽ ചേർത്തപ്പോൾ മുത്തച്ഛനായ തേവാടി വേലുക്കുറുപ്പിൻ്റെ പേരുമാണ് നൽകിയത്. അങ്ങനെ പരമേശ്വരൻ എന്ന അപ്പു സ്കൂളിൽ ON വേലുക്കുറുപ്പും സഹൃദയർക്ക് പ്രിയങ്കരനായ ONV യുമായി. പ്രാഥമിക വിദ്യാഭ്യാസം കൊല്ലത്തായിരുന്നു. ശങ്കരമംഗലം ഹൈസ്കൂളിൽ തുടർ വിദ്യാഭ്യാസം. 1948 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റ് പാസ്സായ ONV കൊല്ലം SN കോളേജിൽ ബിരുദ പഠനത്തിനായി ചേർന്നു. 1952 സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമെടുത്തു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും 1955 മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. അച്ഛൻ ON കൃഷ്ണക്കുറുപ്പ്, അമ്മ കെ ലക്ഷ്മിക്കുട്ടി, പത്നി സരോജിനി, മകൻ രാജീവ്, മകൾ മായാദേവി. അധ്യാപകൻ, ചലച്ചിത്ര ഗാനരചയിതാവ് എന്നിവയിലൂടെ പ്രശസ്തനാണ് ഇദ്ദേഹം. കേരള കലാമണ്ഡലത്തിൻ്റെ ചെയർമാൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, കേരള സാഹിത്യ അക്കാദമി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം, പത്മശ്രീ, പത്മവിഭൂഷൺ എന്നീ ബഹുമതികളും കേരള കേന്ദ്ര സാഹിത്യ
അക്കാദമി അവാർഡുകളടക്കം ധാരാളം പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കവിതാ സമാഹാരങ്ങൾ, പൊരുതുന്ന സൗന്ദര്യം, സമരത്തിന്റെ സന്തതികൾ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, മാറ്റുവിൻ, ദാഹിക്കുന്ന പാനപാത്രം, ദേവതയും രണ്ട് ചക്രവർത്തിമാരും, ഗാനമാല, നീലക്കണ്ണുകൾ, മയിൽപ്പീലി, അക്ഷരം, ഒരു തുള്ളി വെളിച്ചം, കറുത്ത പക്ഷിയുടെ പാട്ട്. 2016 February 13 തൻ്റെ 84 വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ONV തന്നെ നാമകരണം ചെയ്ത തൈക്കാട് ശാന്തി കവാടം ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തെ സംസ്കരിച്ചു. കൂട്ടുകാരും ഇതുപോലെ ONV യെ കുറിച്ച് ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനോടനുബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. തുടർന്നും വീഡിയോകൾ കാണുന്നതിന് നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകളൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ്, ജാസ്മിൻ നന്നായി ഉപകാരപ്പെടുന്നുണ്ട്, താങ്ക്സ്. നിങ്ങൾക്കൊക്കെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഓക്കെ, സന്തോഷ് കുമാർ, ഗുഡ് ക്ലാസ്, താങ്ക്സ് ഡിയർ. ദെൻ അഭിരാമി വൈക്ക, എൻ്റെ പേര് പറയൂ ടീച്ചർ, ഞാൻ അഭിരാമി, 4th class പഠിക്കുന്നു. ഓക്കെ ഡിയർ, ഹായ് അഭിരാമി. ജമീല, ഞാൻ ഹയൻ ടീച്ചർ, ഉപകാരപ്പെടുന്നു. ഓക്കെ, ദെൻ ഞാനിപ്പ സൂപ്പർ ക്ലാസ് ടീച്ചർ. ഓക്കെ, ദെൻ പ്രദീപ് TS, ഹായ് ടീച്ചർ, എൻ്റെ പേര് പറയുമ്പോൾ ഇവാറോസ്, താങ്ക്സ് ടീച്ചർ. ഇവാറോസ്, ഹായ് ഇവാറോസ്. ദെൻ പ്രവീൺ PC, നല്ല ക്ലാസ് ആയിരുന്നു. ദെൻ ഫർസാന ഹാരിഫ്, നല്ല ക്ലാസ് മിസ്, താങ്ക് യു. ദെൻ സന്തോഷ് ബാല, പ്ലാൻസ് അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഷാനവാസ്, താങ്ക്സ് ടീച്ചർ, ഐ ലവ് യു ടീച്ചർ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഓക്കെ, ഹൈ ഷാനവാസ്. ദെൻ റഷീദ് TP, താങ്ക്സ് ടീച്ചർ, യുവർ ക്ലാസ്. ഓക്കെ, ദെൻ എം വിശ്വം, മൈ നെയിം അഭിനവ് വിശ്വം, ക്ലാസ് സൂപ്പർ ടീച്ചർ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഡിയർ. ദെൻ ഷെറീന CK, സൂപ്പർ, താങ്ക്സ് ഡിയർ. ദെൻ രതി അനിൽകുമാർ, റെനു ജിബു, താങ്ക്സ് ടീച്ചർ, സൂപ്പർ ക്ലാസ്, താങ്ക്സ് ഡിയർ. ദെൻ റാഷിദ റാഷിദ, താങ്ക്സ് ടീച്ചർ. ദെൻ ഷബ്ന, നല്ല ഉപകാരം. ഓക്കെ, ദെൻ മൊയ്തീൻ മൊയ്തു, ഗുഡ് ക്ലാസ് ടീച്ചർ. ഓക്കെ, ദെൻ വിനീത ഷിബു, താങ്ക്സ് ടീച്ചർ. ദെൻ സഹീറ ജലീൽ, മൈ നെയിം മിഷാബ്. ഓക്കെ, ദെൻ ഷബ്ന, ഷബ്ന ലൈക്ക് ചെയ്തിട്ടുണ്ട്, മുബിഷിറ ലൈക്ക് ചെയ്തിട്ടുണ്ട്, അനിൽകുമാർ താങ്ക് യു, ഹാജറ ഗുഡ് ക്ലാസ്, റുക്സാന താങ്ക്സ് വെരി മച്ച്. ദെൻ മഞ്ജു അനിൽ, സൂപ്പർ ടീച്ചർ. ദെൻ ആരോൺ സജീവ്, വെരി ഹെൽപ്ഫുൾ. ഓക്കെ ഓക്കെ. ദെൻ ഹിലു റിനു, ഹായ് ഹായ് റുക്സാന, സൂപ്പർ ക്ലാസ്. ഓക്കെ, താങ്ക്സ് ഡിയർ. ദെൻ നിഹാസ്, ഗുഡ് ക്ലാസ്. ഓക്കെ, ദെൻ സക്കീന BB, ഫാത്തിമ റിംഷ, താങ്ക് യു മിസ്, ഹായ് ഫാത്തിമ റിംഷ. ഓക്കെ, ദെൻ MS ലോജിക്, 5th class വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ സോഫിയ ജെയ്സൺ, താങ്ക്സ്. ദെൻ അഭിരാമി വൈക, വളരെ ഉപകാരം ടീച്ചർ. ദെൻ സന്തോഷ് ബാല, ബേർഡ്സ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ മുൻപേ ഒരു കമൻറ്റ് കണ്ടു, പ്ലാന്റ്സ് അല്ലേ എന്ന്. നമ്മുടെ കൂട്ടുകാരൻ ഡിക്ഷണറിയിലെ സെൻറ്റൻസ് ആണ് ചോദിച്ചതെന്ന് തോന്നുന്നു, എന്തായാലും പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ പിക്ചർ ഡിക്ഷണറിയിൽ ഇങ്ങനൊരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ദ ബോയ് ഒബ്സേർവ് ദ ബേർഡ്സ് ഓൾ ഡേ. ഇവിടെ നമ്മൾ എന്താണ് തയ്യാറാക്കിയിട്ടുള്ളത്, പിക്ചർ ഡിക്ഷണറിയാണ്. ഇവിടെ നമ്മൾ വേർഡ് എഴുതി, ഒബ്സേർവ് എന്നെഴുതി, അതിനോടനുബന്ധിച്ചൊരു സെൻറ്റൻസ് ആണ് നമുക്ക് എഴുതേണ്ടത്. ഒരിക്കലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അതേ സെൻറ്റൻസ് എഴുതണമെന്നില്ല. ഞാൻ എനിക്കിഷ്ടമുള്ളൊരു സെൻറ്റൻസാണ് എഴുതിയത്. കൂട്ടുകാർ എന്ത് ചെയ്യുക, ആ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളൊരു സെൻറ്റൻസ്, കൂട്ടുകാർ ഒബ്സേർവ് എന്ന വേർഡ് വെച്ചിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളൊരു സെൻറ്റൻസ് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ നമ്മുടെ കൂട്ടുകാരൻ ഉദ്ദേശിച്ചത് ഈ പ്ലാന്റ് ആണല്ലോ ഒബ്സേർവ് ചെയ്യുന്നത്. അതാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മളൊരു പിക്ചർ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു സെൻറ്റൻസ് മാത്രം എഴുതിയാൽ മതി, അല്ലാതെ ആ പിക്ചറിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ കൂട്ടുകാരന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ സപ്പോർട്ട് ബോസ് സൂപ്പർ ക്ലാസ്. ദെൻ നിഹാസ് വ്ലോഗ്, താങ്ക്സ്. ദെൻ സിയാദ് സി, താങ്ക്സ്. ദെൻ ഹിലൂർ റിനു, സൂപ്പർ. ദെൻ മല്ലിക മല്ലിക, സൂപ്പർ. ദെൻ ഇബ്രാഹിം ഇബ്രാഹിം, ഹായ് സൂപ്പർ ക്ലാസ്, താങ്ക്സ്, ഹായ് ഇബ്രാഹിം. ദെൻ മിന്നൂസ് വേൾഡ്, താങ്ക്സ്. ദെൻ മല്ലിക മല്ലിക, സൂപ്പർ, താങ്ക്സ്. ഓക്കെ, ദെൻ റസൽ കെ. ദെൻ മുബഷിറ, ഐഷു വ്ലോഗ്, 5th class വീഡിയോ ഇട്ടു തരുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ആസിം റോങ്സ്, മൈ നെയിം ആസിം എന്നാവുമെന്ന് വിചാരിക്കുന്നു, എന്തായാലും ഹായ് ആസിം. ഓക്കെ, ദെൻ എൻ്റെ പേര് ഹിബ, എൻ്റെ പേര് അടുത്ത ക്ലാസ്സിൽ എന്തായാലും പറയണം. ഓക്കെ, ഹായ് ഹിബ. ഇതൊക്കെയായിരുന്നു കൂട്ടുകാരെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ. നിങ്ങളുടെ കമൻറ്റുകൾ തന്നെയാണ് ഞങ്ങളെ വീഡിയോ ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.